ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് തെർമോഡൈനാമിക്സിൽ വരുന്ന എല്ലാ ലോസുമാണ്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ നമുക്ക് പ്രധാനമായിട്ടും സീറോത്ത് ലോ പഠിക്കാനുണ്ട്, പിന്നെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇങ്ങനെ നാല് ലോസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് മിക്കവാറും നമ്മൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് ചോദിക്കുന്നതാണ്, തെർമോഡൈനാമിക്കിൽ ഏതെങ്കിലും ഒരു ലോ പറയാനായിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസിൽ എങ്ങനെ പറയാം, അതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്ന് സിസ്റ്റംസ് കൺസിഡർ ചെയ്യാണ്, എ, ബി ആൻഡ് സി. ഇതിൽ എയും സിയും ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ ദെൻ എ ആൻഡ് ബി വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ഇത് പറയുന്നതാണ് സീറോത്ത് ലോ. മൂന്ന് സിസ്റ്റംസ് എ, ബി, സി, എയും സിയും ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ എയും ബിയും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇത്രയേ ഉള്ളൂ സീറോത്ത് ലോ. ഇനി അടുത്താണ് ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. നമുക്ക് ഒറ്റ സെൻറ്റൻസിൽ പറയാം, ദാറ്റ് ഈസ് ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇങ്ങനെ രണ്ട് ലൈനായിട്ട് നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അതർ. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് നമ്മളവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയേണ്ടത്. പിന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഡി യു ഇസ് ഈക്വൽ ടു ഡി ക്യു പ്ലസ് ഡി ഡബ്ല്യു. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ ഇൻറ്റേർണൽ എനർജി, ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിലുള്ള മൊത്തം എനർജി, അതിൻ്റെ ഇലക്ട്രിക്കൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി, അങ്ങനെ എല്ലാ എനർജിയും കൂട്ടിയിട്ടുള്ള എനർജിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുക. അപ്പോൾ ഫസ്റ്റത്തെ ഇൻറ്റേർണൽ എനർജി യു വൺ ആയിരുന്നു. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡി ക്യു ഹീറ്റ് കൊടുക്കുകയും ഡി ഡബ്ല്യു വർക്ക് അതിന് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഡി ഡബ്ല്യു ഓൺ ദ സിസ്റ്റമാണ്, ഓൺ ദ സിസ്റ്റം വർക്ക്, സിസ്റ്റത്തിന്മേൽ കൊടുത്തിട്ടുള്ള വർക്കാണ്, അല്ലാതെ സിസ്റ്റം ചെയ്തിട്ടുള്ള വർക്കല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം അതിൻ്റെ ഡി ക്യു വർക്ക് ഹീറ്റും ഡി ഡബ്ല്യു വർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇപ്പോൾ യു ടു ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ യു ടു മൈനസ് യു വൺ, അതായത് എത്രത്തോളം ചേഞ്ച് ആണ് ഇൻറ്റേർണൽ എനർജിയിൽ ഉണ്ടായിട്ടുള്ളത്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നമ്മൾ എത്രയാണ് ആഡ് ചെയ്തത് അത്രയും ചേഞ്ച് ആണല്ലോ ഇവിടെ ഉണ്ടാവുക. നമ്മൾ എന്താ ആഡ് ചെയ്തത്, ഡി ക്യു എമൗണ്ട് ഓഫ് ഹീറ്റും ഡി ഡബ്ല്യു എമൗണ്ട് ഓഫ് വർക്കും. അപ്പോൾ ഇൻറ്റേർണൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ക്യു പ്ലസ് ഡി ഡബ്ല്യു ആയിരിക്കും. ഡി ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സിസ്റ്റം ആയിരിക്കും വരിക. ഓക്കെ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, ഡി ക്യു എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഫസ്റ്റിലോ രണ്ട് സെൻറ്റൻസിലോ എങ്ങനെ പറയാം, സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയാം, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ ഈക്വേഷൻ കൊടുത്താൽ ഫസ്റ്റിലോ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തുള്ളതാണ് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ ആണ് കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഉപരി കുറേ സെൻറ്റൻസ് പറയേണ്ടി വരിക. സെക്കൻഡ് ലോക്ക് ഒരുപാട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതായത് കെൽവിൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെന്ന് പറയും, പിന്നെ കാർനോട്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ എൻട്രോപ്പി സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ നാല് പലതരം നാല് അല്ലെങ്കിൽ അധികം സ്റ്റേറ്റ്മെൻറ്റുകൾ സെക്കൻഡ് ലോക്ക് വരുന്നുണ്ട്. എനിവേ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ ഹീറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. നമുക്ക് ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കി മാറ്റാൻ പറ്റില്ല. നോ ഹീറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു വർക്ക്, അതാണ് സെക്കൻഡ് ലോ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 100 joule ഓഫ് വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, അതിനെനിക്ക് 100 joule ഹീറ്റാക്കി മാറ്റാനായിട്ട് പറ്റും. വർക്കിനെ എനിക്ക് 100% ഹീറ്റാക്കി മാറ്റാം. അതേസമയം 100 joule എന്ന് പറയുന്ന ഹീറ്റിനെ എനിക്ക് തിരിച്ചൊരിക്കലും 100 joule വർക്കാക്കാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു 80 joule വർക്കാക്കാനേ പറ്റുള്ളൂ, കുറച്ച് എനർജി നമുക്ക് അവിടെ ലോസ്റ്റ് ആയിട്ട് പോകും. അതാണ് സെക്കൻഡ് ലോയുടെ മെയിൻ ഉദ്ദേശം. സെക്കൻഡ് ലോ പറയുന്നത് എന്ന് വെച്ചാൽ നോ ഹീറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. നമുക്കൊരിക്കലും ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കി മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് ഈ കെൽവിൻ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാർനോട്ടും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. കാർനോട്ട് എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡിവൈസ്, എന്തിനുള്ളതാണ്, ഹീറ്റിനെ വർക്കാക്കുന്ന ഒരു സംഭവത്തെ വിളിക്കുന്നതാണ് കാർനോട്ട് എൻജിൻ. അതൊരു ഗ്യാസാണ്, ഒരു മോൾ ഗ്യാസിനെയാണ് ഈ കാർനോട്ട് എൻജിൻ എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് വർക്കാക്കുന്ന എൻജിനാണ് കാർനോട്ട് എൻജിൻ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അവിടെ കാർനോട്ട് എൻജിൻ്റെ എഫിഷ്യൻസിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ് കനോട്ട് ബി ഈക്വൽ ടു 1. കാർനോട്ട് എൻജിൻ്റെ എഫിഷ്യൻസി എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ കാർനോട്ടിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് തിയറായിട്ട് പറയണം. ഒന്നാമത്തെ കാര്യം പറയുന്നത് എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എൻജിൻ വർക്കിംഗ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ T1 ആൻഡ് T2 വിൽ ബി
ഈറ്റ ഈസ് ഈക്വൽ ടു വൺ മൈനസ് ടി വൺ ബൈ ടി ടു. അതായത് ഒരു കാർനോട്ട് എൻജിൻ ടി വൺ ടി ടു എന്ന് പറയുന്ന ടെമ്പറേച്ചറിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു കാർനോട്ട് എൻജിൻ്റെ എഫിഷ്യൻസി വൺ മൈനസ് ടി വൺ ബൈ ടി ടു ആയിരിക്കും. കറക്റ്റ് അല്ലേ? എന്താണ്, എഫിഷ്യൻസി വണ്ണിനേക്കാൾ കുറവായിരിക്കും. കാരണം എന്താണ്, എഫിഷ്യൻസി വൺ ആവാന്ന് പറഞ്ഞാൽ 100% വർക്കിംഗ് ആണ്. പക്ഷേ നമ്മൾ എന്താ പറയുന്നത്, ഹീറ്റിനെ നമുക്ക് 100% വർക്കാക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത് ഈറ്റ എന്തായിരിക്കും, ലെസ് ദാൻ വൺ ആയിരിക്കും. ഇതാണ് കാർനോട്ട് ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്. പിന്നെ കാർനോട്ട് സെക്കൻഡ് തിയറം പറയുന്നത് ഇറ്റ് ഈസ് ദ റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ ദാറ്റ് പ്രൊഡ്യൂസ് മാക്സിമം വർക്ക് ഡൺ. അതായത് നമുക്കൊരു പ്രോസസ്സ് തെർമോഡൈനാമിക്കലി നടത്തുമ്പോൾ ഒന്നുകിൽ റിവേഴ്സിബിൾ ആയിട്ട് നടത്താം അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആയിട്ട് നടത്താം എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. അപ്പോൾ നമ്മൾ നടത്തുന്ന പ്രോസസ്സ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണെങ്കിലേ നമുക്ക് മാക്സിമം വർക്ക് ഡൺ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിലും തൽക്കാലം നമുക്ക് സെക്കൻഡിലോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോ ഹീറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു വർക്ക് എന്ന് പറയാനായിട്ട് കിട്ടിയാൽ നല്ലതായിരിക്കും. അതാണ് കാർനോട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എൻട്രോപ്പി സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. എൻട്രോപ്പി സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഇൻക്രീസിങ്. എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഇൻക്രീസിങ് എന്നാണ് പറയുന്നത്. അതായത് എൻട്രോപ്പി ചേഞ്ച് ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്സ് സീറോ ആയിരിക്കും. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച്, അതായത് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് പ്ലസ് സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച്, അതിനെയാണ് ടോട്ടൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എപ്പോഴും സീറോ ആയിരിക്കും. അതേസമയം എൻട്രോപ്പി ചേഞ്ച് ഓഫ് എ റിവേഴ്സിബിൾ പ്രോസസ്സ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ യൂണിവേഴ്സിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ നടക്കുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്. അതുകൊണ്ട് യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് എൻട്രോപ്പി സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറഞ്ഞാൽ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഇൻക്രീസിങ്, അത്ര പറഞ്ഞാൽ മതി. പിന്നെ ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈക്ലിക് പ്രോസസ്സിൻ്റെ ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഒരു സൈക്ലിക് പ്രോസസ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എപ്പോഴും സീറോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എൻട്രോപ്പി ചേഞ്ചിനെ അവിടെ കാണിക്കുന്നത് ഡി ക്യു റിവേഴ്സിബിൾ ബൈ ടി എന്നാണ്. കാരണം നമുക്കറിയാം എൻട്രോപ്പി ഈസ് ഈക്വൽ ടു ഡി ക്യു ബൈ ടി ആണ് വരുന്നത്. സോ ഇവിടെ കാണിക്കുന്നത് ഒരു സൈക്ലിക് പ്രോസസ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ച് സീറോ ആയിരിക്കും എന്നാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ലോ അങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് തേർഡ് ലോ എന്താണ് പറയുന്നത്. തേർഡ് ലോ പറയുന്നത് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ക്യാപിറ്റൽ എസ് ഈക്വൾ ടു സീറോ. അതായത് ടെമ്പറേച്ചർ സീറോയിലേക്ക് പോകുന്നതോറും എൻട്രോപ്പി, അതായത് ആബ്സല്യൂട്ട് എൻട്രോപ്പി, അല്ലാതെ എൻട്രോപ്പി ചേഞ്ച് അല്ല, ആബ്സല്യൂട്ട് എൻട്രോപ്പി സീറോ ആയിരിക്കും. ആർക്ക്? ഫോർ എ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്. ഫോർ എ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആബ്സല്യൂട്ട് എൻട്രോപ്പി അറ്റ് ആബ്സല്യൂട്ട് സീറോ വിൽ ബി സീറോ. അപ്പോൾ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലനായിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ ആബ്സല്യൂട്ട് എൻട്രോപ്പി സീറോ ആയിരിക്കും എപ്പോൾ ടെമ്പറേച്ചർ ആബ്സല്യൂട്ട് സീറോയിലേക്ക് പോകുമ്പോൾ, അതാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ലോവും കൂടി ഒരുമിച്ച് പറയുകയാണെങ്കിൽ സീറോത്ത് ലോ പറയുന്നത് എയും സിയും ഇക്വിലിബ്രിയത്തിലാണ്, എയും ബിയും ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ദെൻ ബിയും സിയും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഫസ്റ്റ് ലോ പറയുന്നത് ടോട്ടൽ എനർജി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഡി യു ഇസ് ഈക്വൽ ടു ഡി ക്യു പ്ലസ് ഡി ഡബ്ല്യു. സെക്കൻഡ് ലോ പലതരം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം നോ ഹീറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. എൻട്രോപ്പി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഇൻക്രീസിങ്. പിന്നെ തേർഡ് ലോ പറയുന്നത് ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൻ്റെ ആബ്സല്യൂട്ട് എൻട്രോപ്പി ആബ്സല്യൂട്ട് സീറോയിൽ സീറോ ആയിരിക്കും. ഓക്കേ.